ഹായ് ഗൈസ് വെൽക്കം ടു വീലൻ സ്റ്റഡി പ്ലാറ്റ്ഫോം ഇന്ന് നമ്മൾ സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിൽ ഡെയിലി ന്യൂസ് പേപ്പറാണ് നോക്കുന്നത് ഫ്രണ്ട് പേജിലേക്ക് നോക്കുമ്പോഴേക്കും ഇന്ത്യ യു എസ് ടോക്സുമായി ബന്ധപ്പെട്ടുള്ള ആട്ടുകളുണ്ട് സോ ന്യൂ ഡയമെൻഷൻസ് ആണ് അവർ ഡിസ്കസ് ചെയ്യുന്നത് സോ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചലഞ്ചസും അജൻഡാസുമാണ് ഈ ഒരു ആട്ടുക്കളിൽ ഫോക്കസ് ചെയ്യേണ്ടത് ജി എസ് പേപ്പർ ടു ഇൻ്റർനാഷണൽ റിലീഷുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ആട്ടുകളാണ് പിന്നീട് ഫ്രണ്ട് പേജിലേക്ക് നോക്കുവാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആട്ടുക്കളും തന്നെ ഇല്ല ഇങ്ങനെ സ്കൂൾ റീ ഓപ്പണിങ്ങിനെ പറ്റിയാണെങ്കിലും ഒപ്പം തന്നെ എക്കണോമിക്കലി വീക്കർ സെക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു കോട്ട സിസ്റ്റം ഇങ്ങനെയുള്ള കാര്യങ്ങളേ ഉള്ളൂ സോ നമുക്കത് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല പേജ് നമ്പർ വണ്ണിൻ്റെ കണ്ടിന്യൂഷനാണ് പേജ് നമ്പർ എയ്റ്റ് എന്ന് പറയുന്നത് അവിടെ റീജിയണൽ പൊളിറ്റിക്സ് അല്ലാതെ മറ്റാട്ടുകളില്ല സോ പേജ് നമ്പർ എയ്റ്റ് നമുക്ക് ഒഴിവാക്കാം ഈ എഡിറ്റോറിയൽ പേജിലേക്ക് പോവുകയാണെങ്കിൽ പേജ് നമ്പർ സെവനിൽ മഹാരാഷ്ട്ര റീഡെവലപ്മെൻറ്റ് പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആട്ടുകളുണ്ട് പക്ഷേ നമുക്കത് ആവശ്യമില്ല സോ ആ ഒരു പേജ് നമുക്ക് ഒഴിവാക്കാം പേജ് നമ്പർ സിക്സിലേക്ക് പോകുമ്പോഴേക്കും കാർ സെൻസസുമായി ബന്ധപ്പെട്ടുള്ള ആട്ടുകളുണ്ട് സോ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ടോപ്പിക്കാണ് ജി എസ് പേപ്പർ ടു പൊളിറ്റി പോയിന്റ് ഓഫ് വ്യൂയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ആർട്ടിക്കിളാണ് ഇത് കൂടാതെ തന്നെ ഓക്കെ ഓസ്ട്രേലിയ യു കെ യു എസ് ട്രൈലാറ്ററൽ അഗ്രിമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു എഡിറ്റോറിയൽ ആർട്ടിക്കിൾ കാണാം സോ ഇതിൽ ഫോക്കസ് ചെയ്യുന്നത് ഫ്രാൻസ് ആണ് സോ ആ ഒരു ഫ്രാൻസ് എന്ന് പറയുന്ന ആ ഒരു ഡയ്മെൻഷനുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഈ ഒരു ആർട്ടിക്കിൾ നമ്മൾ നോക്കേണ്ടത് സോ ജി എസ് പേപ്പർ ടു ഇൻ്റർനാഷണൽ റിലേഷനുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ആട്ടുകളാണ് ഇത് കൂടാതെ യുണീക്കായിട്ടുള്ളൊരു മറ്റൊരു ആട്ടുകൾ കാണാം അതായത് എഫ് ടി എയും ഒപ്പം തന്നെ അൺഎംപ്ലോയ്മെൻറ്റുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു യുണീക്ക് ആട്ടുകളുണ്ട് ജി എസ് പേപ്പർ ത്രീ എക്കണോമിക് പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട് ഇത് കൂടാതെ തന്നെ വൈറസ് വേരിയൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ആട്ടുകൾ ഉണ്ട് സോ നമുക്കത് അറിയാവുന്ന ഒരു ടോപ്പിക്ക് ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക ഇനി പേജ് നമ്പർ ഒമ്പതിലേക്ക് പോവുകയാണെങ്കിൽ മിസോറാമിലേക്കുള്ള മയന്മാറിലെ ആ ഒരു ജനങ്ങളുടെ മൈഗ്രേഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആർട്ടിക്കിൾ ഉണ്ട് സോ ഈ ഒരു മൈഗ്രേഷൻ വരാനുള്ള റീസൺ എന്താണ് മയന്മാറിൽ സൈനിക അട്ടിമാറി നടന്നിട്ടുണ്ടായിരുന്നു അല്ലേ സോ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഫെബ്രുവരി മൂന്നിനും മാർച്ച് ഇരുപത്തിരണ്ടിനും ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് സോ ആ ഒരു ആർട്ടിക്കിൾ എല്ലാം കണ്ടതിന് ശേഷം വേണം നമ്മുടെ അനാലിസിസിലേക്ക് വരാൻ ഇത് കൂടാതെ തന്നെ എന്താണ് ചൈനയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള അടുക്കള ഉണ്ട് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ ഉണ്ടാകുന്ന ക്ലാഷസുമായി ബന്ധപ്പെട്ടിട്ടാണ് ചൈന ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുള്ളത് സോ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഏപ്രിൽ ടൈമിലാണ് ഗൽവൻ വാലി ഇൻസിഡൻറ്റ് ഉണ്ടായത് അല്ലേ നമ്മുടെ ഇരുപത് ഇന്ത്യൻ സോൾജിയേഴ്സിനെയാണ് നമുക്ക് നഷ്ടമായത് സോ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചൈനയുടെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇന്ത്യ റിജക്റ്റ് ചെയ്തിട്ടുള്ളത് സോ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം തന്നെ ഇപ്പം ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ ആണെങ്കിൽ നമ്മൾ ജൂൺ ഏഴിന് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ഒപ്പം തന്നെ ഫെബ്രുവരി പന്ത്രണ്ടിന് ഡിസ് എൻഗേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് സോ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് എല്ലാം തന്നെ നോക്കിയതിന് ശേഷമായിരിക്കണം നമ്മുടെ അനാലിസിസിലേക്ക് വരാം ഇനി പേജ് നമ്പർ പത്തിലേക്ക് പോവുകയാണെങ്കിൽ എന്താണ് മിനിസ്ട്രി ഓഫ് ഡിഫൻസും സ്പെയിൻ എയർ തമ്മിലുള്ള ആ ഒരു ഡീലുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആർട്ടുകൾ കാണാം ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടിയാണ് ഈ ഒരു ഡീൽ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് സൈൻ ചെയ്തിട്ടുള്ളത് സോ ജി എസ് പിപ്പർ ത്രീ സെക്യൂരിറ്റി പോയിന്റ് ഓഫ് വ്യൂയിൽ ഈ ആർട്ടുകൾ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട് ഇത് കൂടാതെ തന്നെ മറ്റ് ആർട്ടിക്കിൾസ് ഒന്നും തന്നെ നമുക്ക് യു പി എസ് സി പോയിൻറ്റ് ഓഫ് വ്യൂയിൽ നോക്കേണ്ടതില്ല ഇപ്പോൾ താലിബാൻ ആണെങ്കിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ് സോ ഡിസ്കസ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾസ് ഒന്നും തന്നെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നില്ല ഇനി പേജ് നമ്പർ പതിനൊന്നിലേക്ക് പോവുകയാണെങ്കിൽ കോഡ് ഗ്രൂപ്പിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിൾസ് കാണാം താലിബാൻ റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് കാണാം ഇതെല്ലാം തന്നെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് സോ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂയിൽ വേണം ഈ ആർട്ടിക്കിൾസ് ഒക്കെ ഒന്ന് ജസ്റ്റ് വായിച്ച് നോക്കുക ഇനി പേജ് നമ്പർ പന്ത്രണ്ടിലേക്ക് പോവുകയാണെങ്കിൽ ഫൈനാൻസ് മിനിസ്ട്രിയുടെ എക്കണോമിക് റിവൈവലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ആർട്ടിക്കിൾ കാണാം സോ ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല നമുക്ക് വായിച്ച് നോക്കിയാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ ആ ആർട്ടിക്കിൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം മറ്റ് എക്കണോമിക് പോയിന്റ് ഓഫ് വ്യൂവിലുള്ള ടേംസോ അല്ലെങ്കിൽ റിപ്പോർട്ടോ ഒന്നും തന്നെ ഈ ഒരു പേജിൽ കാണുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു രണ്ട് പേജ് നമുക്ക് ഒഴിവാക്കാം ഇന്നത്തെ അനാലിസിൽ നമ്മൾ ഏഴ് ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത് സോ ഈ ഒരു റിപ്പീറ്റഡ് ആർട്ടിക്കിൾസ് എല്ലാം തന്നെ അവിടെ പോയൊന്ന് ചെക്ക് ചെയ്ത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം മനസ്സിലാക്കിയിട്ട് ഇന്നത്തെ അനാലിസിസിലേക്ക് വരിക സോ ഇതെല്ലാം ഒന്ന് ചെക്ക് ചെയ്യുമ്പോഴേക്കും നമ്മൾ അനാലിസിസ് അപ്ലോഡ് ചെയ്യുന്നതാണ് സോ കീപ് ലേണിങ് ആൻഡ് താങ്ക് സോ മച്ച്